ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റസിലായ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ കല്യാണിയെ കൂട്ടിക്കൊണ്ട് കിരൺ നേരെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഇറങ്ങിയാണ്. കാറിൽ നിന്നും കല്യാണിയെ പിടിച്ചിറക്കുന്നത് കണ്ട് അപ്പുറത്ത് നിന്ന് ബഗാസുരനും കെട്ടിയോളും മോളും കൂടെയും കൂടി വാതിൽ തുറന്ന് നിന്ന് നോക്കുകയാണ്. ഓ, അവൾ വന്നു, അവൾ വരില്ലെന്ന് ഓർത്തത്. എന്തൊരു കഷ്ടകാലമാണ്, അവക്ക് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ കല്യാണി വയ്യാണ്ട് ഡോറ് തുറന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ കിരൺ ഓടി വന്ന് കല്യാണി താങ്ങി പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നു. പാറമോള് ഓടി ചെന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല മോളെ, കുറച്ചും കൂടെ വൈകിയായിരുന്നെങ്കിൽ എല്ലാം പ്രശ്നത്തിലായിപ്പോയേനെ. ഇനിയും വയറുവേദന വന്നു കഴിഞ്ഞാൽ മോളത് ഉടനെ തന്നെ എന്നോട് വന്ന് പറയണം, ഇവളത് പറയാൻ ചാൻസ് ഇല്ല, ഇനി സൂക്ഷിക്കേണ്ടതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനത് പറഞ്ഞോളാങ്കിലേ, ഞാൻ എപ്പോഴും ആൻറ്റിയുടെ പിന്നാലെ തന്നെ ഞാൻ നടന്നോളാം എന്ന് പറയുകയാണ്. പിന്നെ അപ്പുറത്തുനിന്നുള്ള കഴുകന്മാരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഇത്രയും നേരം. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്നറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അവരെന്ത് വേണമെന്ന് ചെയ്യട്ടെ മോളെ, നമുക്കൊന്നും മിണ്ടണ്ട. അവർ അതൊക്കെയല്ലേ ആഗ്രഹിക്കുന്നത്, അവരുടെ ആഗ്രഹത്തിനുള്ള ഫലം ദൈവം അവർക്ക് കൊടുത്തോളും എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് പാറമോളെയും കല്യാണിയും കൂട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും അവിടെ രൂപ ജനല് തുറന്ന് അത് നോക്കി നിൽക്കുകയാണ്. രൂപയുടെ കണ്ണുകൾ നിറയുകയാണ് അവിടെ കല്യാണിയുടെ ആ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ. എന്നാൽ ഇതേ സമയം താഴെ ഇരുന്ന് ബഗാസുരനും കെട്ടിയോളും എല്ലാം കൂടെ എമ്പിളി പറയും സന്തോഷിക്കാൻ ഒരു വാർത്ത പോലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ സരയു പറയുന്നു, സന്തോഷിക്കാൻ വാർത്ത വേണമെന്നുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞ് ഇല്ലാതാവണം, അവളുടെ കുഞ്ഞിനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. അപ്പോൾ ശാരി പറയുക, അവളുടെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അത് രൂപയ്ക്കേ പറ്റത്തുള്ളൂ. രൂപേനെ എങ്ങനെയെങ്കിലും അവരുമായിട്ട് അടുപ്പമുണ്ടാക്കണം. അവരുമായിട്ട് അടുപ്പമുണ്ടാക്കി രൂപ അടുത്തുകൂടി എന്തെങ്കിലും കലക്കി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ചത്തോളും എന്ന് പറയുന്നു. അപ്പം ബഗാസുരൻ പറയൂ, അങ്ങനെ നമ്മൾ എടുത്തു ചാടി കൊല്ലാനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ചന്ദ്രസേനൻ എന്ന് പറയുന്നവൻ ഇങ്ങോട്ട് വരും, അവൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്നറിയില്ല. അല്ല, രൂപ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അയാൾ പിന്നെ രൂപയുടെ പിന്നാലെയല്ലേ പോവുള്ളൂ, നമ്മുടെ പിന്നാലെ വരത്തില്ലല്ലോ. അത് ശരിയാ, എന്തായാലും അതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങുക, നമുക്ക് ഈ കാര്യം പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ബഗാസുരൻ രാഹുൽ ഇറങ്ങി നേരെ പോവുകയാണ്. രാഹുൽ ഇറങ്ങി നേരെ കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ പാറുമോൾ ഓടിച്ചില്ലുവോ, എടോ ബഗാസുര എന്ന് വിളിക്കുന്നു. എടി, നീ എന്താടി വിളിച്ചേ? ബഗാസുരൻ എന്ന് തന്നെ. താനൊക്കെ കേട്ടോ, എൻ്റെ കല്യാണം എനിക്ക് കുഞ്ഞു വാവിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ല, അവരെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കുകയെ. താനും തൻ്റെ കെട്ടിയോളും മകളും കൂടെയും കൂടി കൂടുതൽ സന്തോഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടോ. ദൈവം ഞങ്ങളുടെ കൂടിയാണ്, തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ പോലും കൊടുക്കത്തില്ലടോ എന്ന് തന്നെ കൂടി വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെയാണ്. രതീഷ് അവിടെ പണം മേടിക്കാനായിട്ട് നേരെ സിഎസിൻ്റെ അടുത്തെത്തി. ചന്ദ്രശേഖരൻ, ആ രതീഷേ, നീ എത്തിയോ? ആ, ഞാൻ ഇന്നലെ തന്നെ വരാനായിട്ട് ഇരുന്നതായിരുന്നു കേട്ടോ, പക്ഷേ ഇന്നലെ തന്നെ വന്നു കഴിഞ്ഞാൽ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് വെയിറ്റ് ചെയ്തത്. അത് കുഴപ്പമില്ലടാ, നിന്നെ ഞാൻ ഇന്നലെയും പ്രതീക്ഷിച്ചായിരുന്നു, ഇന്നും പ്രതീക്ഷിച്ചു. നീ ഏതായാലും ഇപ്പം വന്ന ഈ സമയം നന്നായി, ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന സമയമോ? നീ കഴിക്കില്ലേ? പിന്നെ ഞാനും കമ്പനി കഴിഞ്ഞാൽ നേരെ ബാറിലേക്ക്, അവിടെ ചെന്ന് കൗണ്ടറിൽ ചെന്ന് രണ്ട് നിപ്പനടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. സാറ് കഴിക്കാൻ പറഞ്ഞാലും ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെയാണെ കഴിക്കാടാ, ഇവിടെ പാചകക്കാരൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണമൊക്കെ നീ കഴിച്ചിട്ടുണ്ടോ? ആ, ഞാൻ കഴിച്ചിട്ടില്ല സാറേ. അടിപൊളി ഫുഡാണ് രതീഷേ, എന്ത് ടേസ്റ്റാണെന്നറിയാവോ? ആണോ സാറേ? എന്നാൽ പിന്നെ ഇന്നത് തകർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. രതീഷേ, നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് സാറേ. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാം ഞാൻ റെഡിയാക്കിയേക്കുന്നത്. ഒരു ചെറിയ വീടും ഒരു കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് സാറ് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറിനെ പറ്റി ഞാൻ അറിയാവുന്ന ഒരു കാര്യങ്ങളും ആരോടും ഞാൻ പറയില്ല സാറേ. അടാ, നീ ഇപ്പം ആ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? ആ കമ്പനിയിൽ നിന്ന് വെറുതെ വർക്ക് ചെയ്ത് വിഷമിച്ച് നിൽക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിനക്ക് ആ കമ്പനിയിൽ നിന്ന് പയ്യെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് എൻ്റെ കമ്പനി വർക്ക് ചെയ്തില്ലേ, അവിടെ നിനക്ക് കിട്ടുന്നേക്കാളും ശമ്പളം വെച്ചൊരു കൂടുതൽ തരാം. സാർ ഇവിടെ എപ്പം? എടാ, ഞാൻ നിനക്കൊരു 60,000 രൂപ സാലറി തരാം. ഏ, 60,000? സാറേ, എനിക്കിപ്പോൾ അവിടെ കിട്ടുന്നത് വെറും 30,000 ഉലുവേയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് ജീവിച്ച് പോകുന്നത്. ചോ, അതെനിക്കറിയാടാ, അതുകൊണ്ടല്ലേ പറഞ്ഞത് 60,000 രൂപ. പിന്നെ നീ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട, അവിടെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ ഒരു സൂപ്പർവൈസറെ പോലെ നടന്നാൽ മതി. ആ, അത് ഞാനിപ്പോൾ ഇവിടെയാണേലും ഞാൻ അത് തന്നെയാണ് സാറേ ചെയ്യുന്നത്. ആ മനോഹർ മാനേജറായിട്ട് വന്നേ പിന്നെ
ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? അവനും ഞാനും തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെ. ഓ, അപ്പൊ അവനെ പറ്റി നിനക്കും അറിയാലേ കൊച്ചു കള്ള, നീ എല്ലാരെ പറ്റിയും പഠിച്ചു വെച്ചിരിക്കുക അല്ലേ? സാറേ പിന്നെ ജീവിച്ചു പോണ്ടേ, എല്ലാരെ പറ്റിയും പഠിച്ചു വെച്ചു, പക്ഷെ ആരെ പറ്റിയും ഞാൻ പുറത്തു പോയി ആരോടും ഒന്നും പറയുന്നില്ല. ചിലരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പിന്നെ എന്തിനാ സാറേ അതൊക്കെ പോയി പുറത്ത് പറയാനായിട്ട് നിൽക്കുന്നേ? അത് ശരിയാ, നിനക്കിങ്ങനെ സഹായങ്ങൾ കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നേ? ഞാനും നിന്നെ ശരിക്കും സഹായിക്കാടാ. 50 ലക്ഷത്തിൻ്റെ കൂടെ ഒരു 25 ലക്ഷം കൂടെ കൂട്ടി 75 ലക്ഷം രൂപ നിനക്ക് ഞാൻ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. സാറേ നേരാണോ ഈ പറയുന്നേ? 75 ലക്ഷമോ? എൻ്റെ സാറേ, ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. എടാ, 10-12 കോടി ആസ്തി, 10-12 കോടി ആസ്തിയുള്ള എനിക്ക് 1 കോടി 2 കോടിയൊക്കെ എടുത്ത് നിനക്ക് തന്നു എന്ന് ഓർത്തുകൊണ്ട് എന്ത് പറ്റാനാടാ? ഒന്നും സംഭവിക്കാനില്ലല്ലോ. അത് ശരിയാ സാറേ, സാറിൻ്റെ പോലെയുള്ള നല്ല മനുഷ്യരുള്ളപ്പോൾ എന്നെപ്പോലെയുള്ള പാവങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും സാറേ എന്ന് പറയുന്നു. എന്നാ ബാ, സമയം വൈകണ്ട, നിനക്കുള്ളത് തന്നു വിട്ടേക്കാം എന്ന് തന്നെ പറയുന്നു. ശരി സാറേ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ്റെ വീടാണ്. അവിടെ കാദംബരിയാണെങ്കിൽ അവൻ കൊടുത്ത നീല സാരിയൊക്കെ എടുത്ത് റെഡിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, എന്താ എന്താടി ഇത്, നീ എങ്ങോട്ട് പോവാ? അതെ, ഇപ്പം രതീഷേട്ടൻ വരും. ഇതെനിക്ക് രതീഷേട്ടൻ തന്ന സാരിയാണ്. ഈ സാരി എനിക്ക് 10 പേരെ കാണിക്കണം. അതിനു വേണ്ടി തന്നെ ഞങ്ങളൊന്ന് പുറത്തു പോകും. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, ഒരു സിനിമയ്ക്കൊക്കെ പോയാലോ എന്ന് ആലോചിക്കുന്നു. എടി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു അയ്യപ്പൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് പോയി നീ കാണും, എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറയുന്നു. അയ്യപ്പൻ്റെ പടം പോയി കാണാനായിട്ടേ രതീഷേട്ടൻ സമ്മതിക്കുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അതൊന്നും എന്നോട് പറയണ്ട. പിന്നെ രതീഷേട്ടൻ ഇപ്പോൾ ടാക്സി ആയിട്ട് വരും എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്ന് വാതുക്കെ നിൽക്കുകയാണ്. രതീഷേട്ടൻ ടാക്സി വരും എന്നാണല്ലോ പറഞ്ഞേ. ഇതിൻ്റെ ഓട്ടോറിക്ഷയിൽ രതീഷ് പയ്യെ ഒരു കാലെടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോൾ കണ്ണങ്കാലിൻ്റെ മുകളിൽ ഒരു വട്ടത്തിൽ ഒരു കെട്ട് കെട്ടിയൊക്കെയാണ്. അതിനുശേഷം വയ്യാത്ത രതീഷ് പയ്യെ ഇറങ്ങുമ്പോൾ ഷർട്ട് ഊരി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഒരു കൈ തല്ലി ഒടിച്ച് കഴുത്തിൽ കെട്ടി തൂക്കിയിരിക്കുന്നു. മറ്റ് കയ്യിലെല്ലാം അടി കിട്ടിയ നല്ല പാടുകൾ കിടപ്പുണ്ട്. കഴുത്തിൽ കഴുത്ത് പിരിച്ച് ഓടിച്ചതിൻ്റെ ആ ഒരു പ്ലാസ്റ്റർ ഇട്ടേക്കുന്നു. നെറ്റിയിലും തലയിലും നല്ല കെട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ കറുത്ത നീ രീതിയിൽ നല്ല ഇടി കിട്ടിയ പാടുകൾ കിടക്കുന്നു. രതീഷിന് അനങ്ങാൻ വയ്യ. ഓട്ടോക്കാരന് പൈസ കൊടുത്ത് പൊക്കോ പൊക്കോ എന്ന് പറയുകയാണ്. രതീഷിൻ്റെ അവസ്ഥ കണ്ട് കാദംബരി ഓടിയിരുന്നു. അയ്യോ, ഇത് എന്ത് പറ്റിയതാ, എന്ത് പറ്റി? അത് ഞാൻ ബൈക്കിൽ വന്നപ്പം ഒരു പട്ടി കുറുകെ ചാടിയതാ എന്ന് പറയുന്നു. പട്ടി കുറുകെ ചാടിയതോ? ഇത് വല്ലാത്തൊരു വീഴ്ചയായി പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, എടാ രതീഷേ നിനക്ക് എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ, പട്ടി കുറുകെ ചാടിയതാ അമ്മേ എന്ന് പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുക. അപ്പോഴേക്കും പ്രകാശം വരുന്നു. ഓ, ഇത് വല്ലാത്തൊരു വീഴ്ചയായി പോയല്ലോ. അതെ, വല്ലാത്തൊരു വീഴ്ച. എടാ, നിൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയാ ഇങ്ങനെ കിട്ടിയത്. നീ ഇവിടെ കിടന്ന് എന്തോരോ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് അഹങ്കരിച്ചത്, ഈ അഹങ്കാരത്തിനെല്ലാം കൂടെയും ദൈവം നിനക്ക് തന്ന ശിക്ഷയാടാ ഇത്. നീ ഇനി കുറച്ച് നാൾ ഇവിടെ കിടക്ക്, നീ വീട് വാങ്ങാൻ പോകുന്നു, സ്ഥലം വാങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര അഹങ്കാരമല്ലേ കാണിച്ചത്? ആ അഹങ്കാരത്തിന് എല്ലാത്തിനും കൂടെയും കൂടിയാടാ നിനക്കിപ്പോൾ ഈ ശിക്ഷ കിട്ടിയത് എന്ന് പറയുന്നു. ഇങ്ങനെ ശവത്തെ കുരുത്തല്ലേ അച്ഛാ, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം, നിനക്കങ്ങനെ ചെയ്തില്ലെങ്കിലും നിനക്ക് കിട്ടാനുള്ളത് കിട്ടുവടാ നീ അഹങ്കാരി എന്ന് പറയുമ്പോൾ, അവിടെ അവൻ മനസ്സിലാലോചിക്കുക, എനിക്ക് മാത്രമല്ല ഇയാളും ഇത്തരം കിടക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. ഞാൻ ഇതുവരെ അച്ഛനോട് ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് എന്ന് പറയുന്നു. ആ, ഇപ്പം നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ സംസാരിക്കാം. നിനക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? അത് ഇവരാരും കേൾക്കണ്ട. അതെന്താണോ ഞങ്ങൾ കേട്ടാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അത് വേണ്ട എന്ന്, എനിക്ക് അച്ഛനോടാ പറയാനുള്ളത്. നീ വാളാ, നീ വാ രതീഷേ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്ന് ചോദിക്കുന്നു, എന്താടാ രതീഷേ നിനക്ക് എന്നോട് പറയണം? അച്ഛൻ എൻ്റെ മുന്നിൽ വാ, എനിക്ക് തിരിയാൻ വയ്യ, അതുകൊണ്ടാ. ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? അതെ, എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞ് ചന്ദ്രസേനയും സിഎസും ഒരാളാണ് എന്നുള്ളതും താടി വെച്ച കഥയും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കും. പ്രകാശൻ ഞെട്ടിപ്പോവുകയാണ്. നീ പറയുന്ന സത്യമാണോ? ഞാൻ പറയുന്നത് സത്യമാണ്. പോയി പൈസ വാങ്ങണം. അയാളെ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞേ, അയാൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മേടിക്കാൻ പോയപ്പോഴാണ് പട്ടി കുറുകെ ചാടിയത്. എന്തായാലും അച്ഛൻ പോയി മേടിക്കേ, പകുതി എനിക്ക് തരണേ. പകുതി തന്നില്ലേലും കുഴപ്പമില്ല, എന്തെങ്കിലും എനിക്ക് തരണേ. ശരിയടാ, ഞാൻ നിന്നെപ്പോലെ കണ്ണിച്ചോരയില്ലാത്തവനല്ല. എന്തായാലും ഞാൻ നിൻ്റെ കാര്യം പരിഗണിക്കാം.
ഞാനപ്പോ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറയണം. ശരി അച്ഛൻ പോയിക്കോ എന്ന് പറയണം. നീ വാരദിശ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വിട്ട്. അതെ കാദംബരി അവന് തീർത്ഥം വയ്യ, അതുകൊണ്ട് അവനെ ഒന്ന് എണ്ണയിട്ട് നന്നായിട്ടൊന്ന് തടവിയെടുക്ക്. അല്ലട പ്രകാശ, അവനെന്താ നിന്നോട് രഹസ്യം പറഞ്ഞത്? അതിപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്ന രഹസ്യം നമുക്കത് പുറത്ത് തുറന്നു പറയാൻ പറ്റുമേ, അതുകൊണ്ട് ആ രഹസ്യം ഞാൻ തുറന്നു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് പ്രകാശം വെച്ച് പിടിച്ച് സി എസിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ ദേ പ്രകാശനാണല്ലോ വരുന്നത് എന്ന് അവിടെ ചന്ദ്രശൻ അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന ആരോട് പറയുന്നു. പറഞ്ഞു അതേലോ അത് തന്നെയാണ്, ഇനി മരുമോനെ തല്ലേ ചോദിക്കാൻ വല്ലോ ആണോ അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കയറി വരുന്നു. വരണം പ്രകാശ, കയറിയിരിക്കുക എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്നു, ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വന്നത്. ഒരു താടി ഇത്രയും ഉള്ളത് നരച്ചത് അവിടെ കല്യാണത്തിനും പരിപാടിക്കും എല്ലാം മുന്നിൽ നിൽക്കുന്നയാൾ സി എസ്, ആ ആള് തന്നെ ഇവിടെ ഈ കോലത്തിൽ ഇതേ ഷെയ്പ്പിൽ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഷെയ്പ്പ് ഒന്നുമല്ല പ്രകാശ, ആ ആൾ തന്നെയാണ് ഞാൻ, അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. ആ അപ്പം ആ ആൾ തന്നെ. അപ്പം അവിടെ ആ രൂപയുടെ തോളിൽ കൈയിട്ട് നടന്നതും അവിടെ അവരെ പറ്റിച്ചതും അവർ ആട്ടിയിറക്കിയ ഭർത്താവാണ് ഇതൊക്കെയെന്ന് അവരറിഞ്ഞ പ്രശ്നമാകില്ലേ? അയ്യോ പ്രകാശ, നീ കാര്യങ്ങളൊന്നും രൂപയോട് പറയരുത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതിന് നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്ത് വേണമെങ്കിലും തരുമോ? തരാം. നിനക്ക് എന്താ വേണ്ടത്? അതെ, എൻ്റെ മരുമോൻ ഇങ്ങോട്ട് ഇത് പറയാൻ വേണ്ടി വരാനിരുന്നതാണ്. അപ്പോഴാണ് അവനെ വണ്ടി പട്ടിയൊരു കുറുകെ ചാടി വീണത്. അവൻ അങ്ങനെയാണോ പറഞ്ഞത്? അതെ, ആ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ വരാൻ പറ്റാത്തത്. പക്ഷെ അവൻ്റെ അമ്മായച്ചനായി എനിക്ക് വന്നല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ മോന് ഓപ്പറേഷന് വേണ്ടി രൂപ ഒരു 1,50,000 രൂപ അവിടെ ഹോസ്പിറ്റലിൽ അടച്ചത് അങ്ങോട്ട് തിരിച്ച് പിൻവലിച്ചു. അതുകൊണ്ട് എൻ്റെ മകന് ശബ്ദം വേണമെന്ന് എനിക്കൊരാഗ്രഹം. അതിന് വേണ്ട സഹായം നിങ്ങൾ ചെയ്തു തരണം. അതിനെന്താ പ്രകാശ, നിനക്ക് ഞാനൊരു 2,00,000 രൂപ ചെയ്തു തരാമെന്നതിന് ഒരു പ്രശ്നവും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നമുക്ക് 2,00,000 രൂപയില്ലാതെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയണേ. പറഞ്ഞു ആ സത്യമാണോ? പിന്നെ ഒരു 10-15 കോടി ആസ്തിയുള്ള എനിക്ക് ഒരു 2,00,000 രൂപ നിനക്ക് തന്നു എന്ന് ഓർത്തുകൊണ്ട് എന്ത് കുഴപ്പമാണ് പ്രകാശ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അത് ശരിയാ സാറേ, അന്നെന്താ അപ്പാ ഇപ്പം തന്നെ ഞാൻ സെറ്റിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. സത്യമാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ.